നമസ്കാരം. മോദിക്കും സുരക്ഷാ സേനയ്ക്കുമെതിരെ വ്യാജ വാർത്ത നൽകിയവർ കുടുങ്ങുന്നു. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നു. തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ വ്യാജ വാർത്ത ഇറക്കി മതകലഹത്തിനായി നീക്കം നടത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ കർമാന്യൂസിൽ ലഭിച്ചിരിക്കുന്നു. മോദിയുടെ സുരക്ഷാ ചുമതലയുള്ള ഭടന്മാർ പാൻസും ഷർട്ടും ധരിച്ച് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കടന്ന് ക്ഷേത്ര പവിത്രത നശിപ്പിച്ചു എന്നായിരുന്നു വ്യാജ വാർത്ത ഇറങ്ങിയത്. അതും മോദിയുടെ സന്ദർശനം നടന്ന ഉടൻ തന്നെ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുരുഷന്മാർ മുണ്ടുടുക്കണമെന്ന് ആചാരം. മോദിജിയുടെ രക്ഷാഭടന്മാർക്ക് എന്ത് പത്മനാഭൻ! ഇതായിരുന്നു വാർത്തയുടെ ഉള്ളടക്കം. വാർത്തയ്ക്കൊപ്പം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ക്ഷേത്രത്തിന് സമീപം സുരക്ഷാഭടന്മാർ പാൻസ് ഇട്ട് നിൽക്കുന്ന ചിത്രവും കൊടുത്തിരുന്നു. ഈ വാർത്ത തിരുവനന്തപുരത്തെ ഒരു ബ്ലോഗിലായിരുന്നു വന്നത്. തുടർന്ന് തിരുവനന്തപുരത്തെ തന്നെ ഒരു ഇടതുപക്ഷ പ്രവർത്തകനായ മാധ്യമ പ്രവർത്തകൻ പല ഗ്രൂപ്പിലേക്കും വാർത്തകൾ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. വാട്സപ്പിലും ഇതേ മാധ്യമ പ്രവർത്തകൻ ഈ വാർത്ത വ്യാപകമായി ഷെയർ ചെയ്തു. എന്നാൽ ഈ വാർത്ത തീർത്ത വ്യാജമായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമാവുകയായിരുന്നു. ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ പുരുഷന്മാർ മുണ്ടുടുക്കണമെന്ന ആചാരം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സേന ലംഘിച്ചിട്ടില്ലായിരുന്നു. അവർ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് മുറ്റത്തായിരുന്നു നിന്നിരുന്നത്. അവിടുത്തെ ചിത്രം ഉപയോഗിച്ച് സുരക്ഷാ ഭടന്മാർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ പാൻസിട്ട് കയറിയെന്ന വ്യാജമായി പ്രചരിപ്പിക്കുകയായിരുന്നു. വ്യാജ വാർത്ത വിശ്വസിച്ച് ഇടതുപക്ഷ അനുകൂലികളായ വിശ്വാസികൾ മോദിക്കും സുരക്ഷാ സേനയ്ക്കുമെതിരെ വിമർശനവും ചീത്തവിളിയും തുടങ്ങിയിരുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുള്ള ചിത്രം ഉപയോഗിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീചമായ നീക്കമായിരുന്നു ഇത്. മതിൽക്കെട്ടിന് പുറത്ത് ആർക്കും ചെരുപ്പും പാൻസും ജീൻസും എന്തും ധരിക്കാം. ക്ഷേത്രത്തിനകത്ത് നിയന്ത്രണമുണ്ട്. ക്ഷേത്രത്തിൻ്റെ അകത്തെ ഒരു നിയന്ത്രണവും സുരക്ഷാ സേന ലംഘിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രിക്കും സേനയ്ക്കുമെതിരെ ഉണ്ടായ വ്യാജ വാർത്ത അന്വേഷിക്കാനും തീരുമാനമായതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ദേശീയ അന്വേഷണ ഏജൻസിക്ക് തന്നെ ഈ നിർദ്ദേശം നൽകിയതായും മതസ്പർദ്ധയും സേനയെ അപമാനിക്കാനും നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ പത്മനാഭസ്വാമി ക്ഷേത്ര സന്ദർശനത്തിനെ അട്ടിമറിക്കാൻ നടത്തിയ വ്യാജ വാർത്തകൾക്ക് പിന്നിലുള്ളവർ പിടിക്കപ്പെടുമെന്നും ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. ഇത് നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു വ്യാജ വാർത്തയല്ല. കൃത്യമായ ദുരുദ്ദേശത്തോടെ മതവികാരം വ്രണപ്പെടുത്തുക, അത് പ്രത്യേക ദിശയിൽ തിരിച്ചുവിടുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഇത്തരത്തിലുള്ള എഴുത്തുകളും എഴുത്തുകാരും പൊതുസമൂഹത്താൽ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയും സുരക്ഷാ സേനയും ഒരുപോലെ ബാധിക്കുന്ന വ്യാജ വാർത്തയാണിത്. മാത്രമല്ല, ഇതിലൂടെ ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷാ മേഖലയിൽ ജോലിക്കായി നിയോഗിക്കപ്പെടുന്ന രാജ്യത്തിൻ്റെ ഒന്നാം നിരയിലുള്ള സുരക്ഷാ സേനയാണ് നേരിട്ട് അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.